ധരിത്രി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച് ആലപ്പുഴ സ്വദേശി സഞ്ജയ് നായർ സംവിധാനം ചെയ്യുന്ന പ്ലാസ്റ്റിക് മീനുകൾ എന്ന ചലച്ചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു. കുടിവെള്ളം പോലും കിട്ടാത്ത കുട്ടനാട്ടിലെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളായ തീരദേശവാസികളും നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ചിത്രം പ്ലാസ്റ്റിക്കിനെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണം കൂടിയാണ്. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് തീരദേശവും മത്സ്യത്തൊഴിലാളികളും അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ പ്രതിഫലിപ്പിക്കുകയാണ് പ്ലാസ്റ്റിക് മീനുകൾ എന്ന ചലച്ചിത്രം. ദീർഘകാലം പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ച ആലപ്പുഴ സ്വദേശി സഞ്ജയ് നായർ സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രം OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസിനൊരുങ്ങുന്നത്. 3 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം അന്ധകാരനഴി, മാരാരിക്കുളം, ചെത്തി, പൊള്ളയത്തൈ, കൈനഗരി എന്നിവിടങ്ങളിലായി 25 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വലയെറിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും മാത്രം ലഭിക്കുന്ന തരത്തിൽ പരിസ്ഥിതി മലിനപ്പെട്ടിട്ടുണ്ടെന്നും വീണ്ടെടുപ്പിനായി കൂട്ടായ പരിശ്രമം വേണമെന്നും ചിത്രം ഓർമ്മപ്പെടുത്തുന്നു. കൊമേഴ്സ്യൽ സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്തൊരുക്കിയിട്ടുള്ള ചലച്ചിത്രം കായൽ കയ്യേറ്റങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ജലാശയ മലിനീകരണങ്ങൾക്കെതിരെ ഇനിയും ഉണർന്നില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ വിപത്താണെന്ന് സംവിധായകൻ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ ഈ ജലാശയ മലിനീകരണം കൊണ്ട് അനുഭവിക്കുന്നത് ശരിക്കും മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മീനിൻ്റെ ലഭ്യതകൾ കുറയുന്നു, പ്ലാസ്റ്റിക്കുകളുടെ അതിപ്രസരം മൂലം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ കറക്റ്റ് ആകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി പ്രവർത്തകർ പോലും പറയുന്നത് പ്ലാസ്റ്റിക് ദ്വീപ് കുറച്ച് കാലത്തിനുള്ളിൽ വേമ്പനാട്ട് കായലിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത്രത്തോളം പ്ലാസ്റ്റിക്കുകളാണ് അടിച്ചുകൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയകൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം, 500,000-ത്തിലധികം ഈക്കോളി ബാക്ടീരിയയാണ് 100 മില്ലിലിറ്റർ വെള്ളത്തിൽ. ഒരു 3 വർഷത്തിന് മുന്നേ ആലപ്പുഴയിൽ ഒരു കുട്ടി മരിച്ചു, ഈക്കോളി ബാക്ടീരിയയാണ് കാരണം. ഇതുണ്ടാവാൻ കാരണം ടോയ്ലറ്റ് വേസ്റ്റിൽ നിന്നാണ്. നമ്മുടെ ഹൗസ് ബോട്ടുകളിൽ നിന്ന് കംപ്ലീറ്റ് പുറന്നുള്ള ടോയ്ലറ്റ് വേസ്റ്റുകളും ഈ കായലിലേക്കാണ് തള്ളിവിടുന്നത്. ശരിക്കും ഇത് നമ്മളെല്ലാവരും, നമ്മുടെ അധികൃതരും, നമ്മളെ കൺട്രോൾ ചെയ്യുന്നവരും, നമ്മളെ ഭരിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് നീന്തൽ പോലും പഠിപ്പിക്കാൻ പറ്റാത്ത അത്രത്തോളം പൊല്യൂട്ടഡായി. ഇനിയെങ്കിലും ഈ കായലിനും ജലാശയത്തിനും വേണ്ടി നമ്മൾ ഉണർന്നില്ലെങ്കിൽ, അല്ലെ നമ്മളെ ഭരിക്കുന്നവർ ഉണർന്നില്ലെങ്കിൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ വരും തലമുറകൾക്ക് പടം ഒട്ടിച്ച് കാണിച്ച് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറും. ഇതാണ് കായൽ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറും. സന്തോഷ് ചങ്ങനാശ്ശേരി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് അജയൻ കടനാടാണ്. ഡോക്ടർ പ്രേംകുമാർ ബഞ്ഞാറമൂട്, പ്രദീപ് കുറത്തിയാടൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് വിനോദ് നീലാംബരി സംഗീതം പകർന്നിരിക്കുന്നു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള സിനിമയിൽ സൂരജ് ഖാൻ, അനിത മനോജ്, ദേശീയ അവാർഡ് ജേതാവ് MJ വിജയ്, ബൈജു പള്ളിത്തോട് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സോനു മാത്യു ചെറുതോണിയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. പരിസ്ഥിതിയുടെ വീണ്ടെടുപ്പിനായുള്ള ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ പ്ലാസ്റ്റിക് മീനുകൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംവിധായകൻ സഞ്ജയ് നായരും അണിയറ പ്രവർത്തകരും.